അല്ല ആ കാര്യത്തിൽ കോൺഗ്രസ് കോൺഗ്രസ് നിലപാട് സ്വീകരിക്കും ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഉഭയകക്ഷി ചർച്ചകൾ കഴിഞ്ഞു കൊല്ലം ലോക്സഭാ സീറ്റ് ആർ എസ് പിക്ക് ആണ് എന്നാണ് അവരുടെ നേതൃത്വം പറഞ്ഞിട്ടുള്ളത് അതിനകത്തൊരു ആശയക്കുഴപ്പത്തിൻ്റെ പ്രശ്നമേ ഇല്ല കോൺഗ്രസ്സിനുള്ളിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് പരിഹരിച്ചു പരിഹരിച്ചുകൊള്ളും ആ കാര്യത്തിൽ അവർ പ്രതികരിക്കും അല്ല ആ കാര്യത്തിൽ ഒന്നും ഞങ്ങൾ പ്രതികരിക്കാനേ ഇല്ല അതെല്ലാം കോൺഗ്രസ് ആ വിഷയങ്ങളൊക്കെ വളരെ യുക്തിസഹമായി പക്വമായി അതിനെ അഡ്രസ്സ് ചെയ്യും അല്ല അതിനൊന്നും പ്രതികരിക്കാൻ ഞങ്ങളില്ല ഇപ്പം ഞങ്ങൾക്ക് ഐക്യ ജനാധിപത്യ മുന്നണിക്കാത്തൊരു സീറ്റ് ഞങ്ങൾ പരമ്പരാഗതമായി മത്സരിക്കുന്ന ഒരു സീറ്റ് എന്ന നിലയിൽ ഒരു തർക്കവുമില്ല അതിനകത്തൊന്നും ഒരു പ്രശ്നവുമില്ല ഒരു വിഷയവും അതൊക്കെ കോൺഗ്രസ് എന്തെങ്കിലും സംഘടനാപരമായ പ്രശ്നം അതുമായിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് നേതൃത്വം പക്വമായി ഇടപെട്ടത് പരിഹരിക്കും ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരട്ടെ സ്ഥാനാർത്ഥി പാർട്ടിക്ക് സീറ്റ് വന്നു ഔപചാരികമായിട്ടുള്ള തീരുമാനം പാർട്ടിയുടെ ഭാഗത്തു നിന്നും മുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതിനു ശേഷം ആ കാര്യത്തെ സംബന്ധിച്ച് പറയാം ആർ എസ് പിയെ സംബന്ധിച്ചല്ല യു ഡി എഫിനെ സംബന്ധിച്ച് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് തിളക്കമുള്ള വിജയം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ലഭിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട വിജയം യു ഡി എഫിന് ലഭിക്കാനുള്ള എല്ലാ രാഷ്ട്രീയ പശ്ചാത്തലവും സംഘടനാപരമായ സാഹചര്യങ്ങളും ഇന്ന് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലുണ്ട് അവർ എങ്ങനെയാണ് ഏത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ഷണിച്ചത് എന്ന് എനിക്കിപ്പോഴും അറിയില്ല മുന്നണിയുടെ അടിസ്ഥാനത്തിലും രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ പങ്കെടുത്ത എട്ട് പേരെ ഞാൻ പരിശോധിച്ചപ്പോൾ ഒരാൾ തമിഴ്നാട്ടിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി അത് കഴിഞ്ഞാൽ ബാക്കി ഞാൻ മിക്കവാറും ഇരുന്നവർ മിക്കവാറും പാർലമെൻറ്റിൽ നന്നായി പെർഫോം ചെയ്യുന്നവരാണ് മിക്കവാറും ബഹുഭൂരിപക്ഷവും എനിക്ക് ലോക്മത്തിൻ്റെ അവാർഡ് കിട്ടിയതുപോലെ അവാർഡ് കിട്ടിയ ഒരാളാണ് ബി ജെ ഡിയുടെ രാജ്യസഭയിലെ കക്ഷി നേതാവായിട്ടുള്ള ശ്രീ സുമിത് പത്ര അതുപോലെ തന്നെ പ്രൈം പോയിൻറ്റ് ഫൗണ്ടേഷൻ്റെ അവാർഡ് കിട്ടിയ രണ്ടുപേർ അതിനകത്ത് ഋതീഷ് പാണ്ഡെയും അതുപോലെ തന്നെ ഹീന ഗാവിത്തും ഉണ്ടായിരുന്നു പാർലമെൻറ്റിൽ നന്നായി പെർഫോം ചെയ്യുന്ന എന്നാൽ അത്ര വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ളവരല്ല അങ്ങനെയുള്ള ഒരു അത്ര ഒരു ഇട ഇടക്കാരായിട്ടുള്ള ആൾക്കാരെയാണ് അതിൽ പങ്കെടുത്തത് അതിൻ്റെ മാനദണ്ഡം എന്താണെന്നൊക്കെ പ്രധാനമന്ത്രിക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിനും അറിയാം ആ കാര്യത്തിൽ ഒന്നും നമുക്ക് ഞാൻ ഇത്ര എൻ്റെ പ്രശ്നം ഇത്രയാണ് പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നതിനിടെ പാർലമെൻറ്റ് മന്ദിരത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഒരു പാർലമെൻ്റ് അംഗത്തെ ക്ഷണിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നു കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹം ഞങ്ങളെയും കൂട്ടി നേരെ ക്യാൻറ്റീനിലേക്ക് പോകുന്നു ക്യാൻറ്റീനിൽ വന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ഇന്ന് ഇവിടെ നിന്നാകാം ലഞ്ചെന്ന് വിചാരിച്ചു നിങ്ങളെയും കൂട്ടാമെന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ അങ്ങയുടെ രാഷ്ട്രീയത്തോട് അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ വിയോജിക്കും വേണ്ടി വന്നാൽ ബഹിഷ്കരിക്കുകയും ചെയ്യും സൗഹൃദ സംഭാഷണം നടത്തുമ്പോൾ ഞാൻ അങ്ങയുടെ രാഷ്ട്രീയത്തിനെതിരാണ് അതുകൊണ്ട് ഞാൻ ഈ വിരുന്നിൽ നിങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് തീന്മേശയിൽ നിന്ന് ഇറങ്ങിപ്പോവാനുള്ള രാഷ്ട്രീയ സംസ്കാരം ഒരുപക്ഷെ സി പി എം കാണിച്ചേക്കാൾ എനിക്ക് ആ രാഷ്ട്രീയ സംസ്കാരമില്ല അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരവുമല്ല വെറുപ്പിൻ്റെ കമ്പോളത്തിൽ വിദ്വേഷത്തിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും അതാണ് അതുകൊണ്ട് അടുത്ത് ചെല്ലുമ്പോൾ നരേന്ദ്രമോദിയുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിപ്പോകാനുള്ള ഒരു ഔചിത്യം ഒരു സംസ്കാരം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല അത് ചെയ്യാനും ആഗ്രഹിക്കുന്നില്ല അതല്ലെങ്കിൽ നമുക്ക് മുൻകൂട്ടി തയ്യാറാക്കി നമ്മളോടൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം ഒരു രാഷ്ട്രീയവും പറഞ്ഞില്ലല്ലോ